നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ആ ഒരു കൊലപാതക പരമ്പരകൾ, കഴിഞ്ഞ ദിവസം മാത്രമല്ല ഇതിന് മാസങ്ങൾക്ക് പിറകിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആലപ്പുഴയിലുള്ള നന്ദു ആയിക്കോട്ടെ, ഇനി അതല്ലെങ്കിൽ രഞ്ജി ശ്രീനിവാസൻജി ആയിക്കോട്ടെ, ഇനി മറ്റൊരു ബിജു ആയിക്കോട്ടെ, ഇങ്ങനെ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സംഘപ്രവർത്തകരെ കൊന്നൊടുക്കിയിട്ടുള്ള ഇസ്ലാമിക ജിഹാദികളുടെ ഈ കൊടും പാതകം, അതല്ലെങ്കിൽ ഈ കൊലപാതക പരമ്പരകൾ, ഈ പരമ്പരകളൊക്കെ അരങ്ങേറുമ്പോൾ ഇവർ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, ഇനി ഇസ്ലാമിക ജിഹാദികളായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? ഓ, ഞങ്ങൾ ഗാലറിയിലിരുന്ന് കളി കണ്ടോളാം, അവിടെ തമ്മിൽ തമ്മിൽ തീരട്ടെ എസ് ഡി പി ഐക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും അതുപോലെ ആർ എസ് എസ്സുകാരും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ലഘൂകരിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയത, അതല്ലെങ്കിൽ മുസ്ലിം മതഭീകരതയെ ലഘൂകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ തത്വികാചാര്യന്മാരായിക്കോട്ടെ, സമുന്നത നേതാക്കന്മാരായുള്ള കോടിയേരി ബാലകൃഷ്ണൻ ആയിക്കോട്ടെ, ഇനി പിണറായി വിജയനായിക്കോട്ടെ, ഇവരൊക്കെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ ഇവർ ന്യായീകരിക്കുന്ന ആ വാക്കുകൾക്ക് പിറകിലുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ചികയേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം, കാശ്മീരായാലും പഞ്ചാബ് ആയാലും ഏറ്റവും കൂടുതൽ ഹൈന്ദവ വംശഹത്യയ്ക്ക് ഈ ഇസ്ലാമിക ജിഹാദികൾ നേതൃത്വം കൊടുത്ത രണ്ടേ രണ്ട് സ്ഥലങ്ങൾ മാത്രം എടുത്താൽ മതി. അതിൽ കാശ്മീരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം, 370 എന്ന് പറയുന്ന കാശ്മീരിനുള്ള പ്രത്യേക അധികാരം കൈയാളിക്കൊണ്ട് പാകിസ്ഥാനായാലും ചൈനയായാലും ഇസ്ലാമിക കുടുംബീകരത വളർത്തിക്കൊണ്ട് ഭാരതത്തിലെ ഓരോ ആളുകളെയും കൊന്നൊടുക്കാൻ വേണ്ടി പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഒരുപാട് ഇസ്ലാമിക ജിഹാദികൾ അവിടെ കാശ്മീർ പണ്ഡിറ്റുകളെ തുരത്തി ഓടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കൊടും പാതകങ്ങളെല്ലാം നമ്മൾക്കറിയാം. മാത്രമാണോ? ഇനി പഞ്ചാബ് എടുത്തു നോക്കും, അവിടെയും സമാന രീതിയിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് കാശ്മീരിലും പഞ്ചാബിലും ഇത്ര കണ്ട് ഇസ്ലാമിക ജിഹാദികൾ പാകിസ്ഥാനായാലും ചൈനയായാലും ഭാരതത്തിൻ്റെ ശത്രു രാജ്യങ്ങൾ കെയർ ഓഫിൽ, അവരുടെ ആ ഒരു നിയന്ത്രണത്തിൽ ഇത്ര കണ്ട് കുടുംബാതകങ്ങൾ ആവർത്തിച്ചതെന്ന് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും, ഇത് രണ്ടും, കാശ്മീരായാലും പഞ്ചാബായാലും, ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ, ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവർ ന്യായീകരിക്കാൻ വേണ്ടി ആർ എസ് എസ്സുകാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊന്നുണ്ട്. ഇന്ന് ലോകം ആരാധിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ലോക നേതാവ് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള മോദിജി ആർ എസ് എസിലൂടെ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. ആർ എസ് എസ് ഭരിക്കുന്ന ഭാരതം തന്നെയാണിന്ന്. അപ്പോഴാണ് ഇവിടെ ഈ ഭാരതത്തിൻ്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഈ ഹൈന്ദവരുടെ, ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സംസ്കാര വാഹകരുടെ, ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭിക്ഷയിൽ ജീവിച്ചു പോകുന്ന ഈ വർഗം പറയുന്നത് ആർ എസ് എസ്സുകാർ തീരേണ്ടവരാണ്, അവർ ചത്തൊടുങ്ങേണ്ടവരാണ് എന്നുള്ളത്. എന്നാൽ ഭരിക്കുന്നത് ആർ എസ് എസ് ആണെന്നത് ഇവർ മനഃപൂർവ്വം മറന്നുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഞങ്ങളത് വിസ്മരിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രതികരണവുമായി മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ കഴിഞ്ഞ ദിവസം വൈറലായിട്ടുള്ള പഴയ ഒരു വീഡിയോയുടെ ഓഡിയോ സന്ദേശം നിങ്ങൾ കേൾക്കുക. ഈ ഓഡിയോ സന്ദേശം ആരുടേതെന്നാണ് അറിയുമോ? അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഇസ്ലാമിക കുടുംബീകരനാണ്. ഐസിസിലേക്ക് ഇതിനോടകം തന്നെ ഔദ്യോഗികമായി 20-ൽ അധികം ആളുകൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് സ്ഥിരീകരണം. ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ്, എന്നാൽ അനൌദ്യോഗികമായി ഇയാൾ 100 കണക്കിന് ആളുകളെ ഇതിനോടകം തന്നെ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിൽ തന്നെ ഈ കാസർഗോഡ് നിന്നുമുള്ള ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞ അബ്ദുൾ റാഷിദിന്റെ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കണം. അതിന്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അതിന് കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക്. കേൾക്കൂ. അവരെ അവരെ കൊല്ലുക, അവരെ തീർക്കുക, അവരില്ലാതാക്കുക. അവർ അള്ളാ അല്ലാത്തവർ ആരാധിക്കുന്നു, അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാത്രം എന്താണ് മുകളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത എന്താ പറയുക, ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്കുണ്ട്? നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയില്ല ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ എന്താണ് തീർക്കുക, അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക, എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ്സിൽ, അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ, തൃശ്ശൂർ പൂരം ഉണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്, എന്തൊക്കെ വേണ്ടാത്തരങ്ങളാണ് നടക്കുന്നത് അവിടെ. അവിടെയൊക്കെ പോയിട്ട് എന്താണ് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ, നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ? ഇനി വെപ്പൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ്, കലാഷൻകോഫ്, ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ? നിങ്ങൾ ഇപ്പൊ ലാസ് വെഗാസിൽ കുറച്ചു നാൾ മുമ്പ് നടന്നില്ലേ,
നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത്, ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ റോക്ക് കോൺസെർട്ടിൽ ഷെയ്ത്താന്റെ എന്താണ് കൊട്ടാരത്തിൽ അവിടെ അവിടെ പോയിട്ട് എന്താണ് എത്ര എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു ഒരു എന്താണ് എന്തെങ്കിലും അവിടെ ചെയ്യും. അല്ലെങ്കിൽ എന്നാ മിനിമം ഒരു റെയിൽ പാളയങ്ങ് തെറ്റിക്കാൻ നോക്കുക, ഒരു ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ട് എന്താണ് കുഫാരിങ്ങൾ ഇല്ലാതാവട്ടെ. അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തിയെങ്കിലും, കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരിക്കലും എന്താണ് നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ പാടില്ല നമ്മൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവും. ഇല്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം. നിങ്ങൾ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ജിഹാദ് ചെയ്യുക അവിടെ. നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാൻ ഇവരെ സമ്മതിക്കുന്നില്ല. നിങ്ങൾ അവിടെ എന്താണ് കേട്ടല്ലോ, അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന കൊടും ഭീകരന്റെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? ഇതിൽ ഇയാൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഇവിടെ കൊല്ലപ്പെടേണ്ടത് RSS-കാരനാണോ RSS-കാരൻ മാത്രമാണോ എന്നത് കൃത്യമായിട്ടും ഇയാൾ പറയുന്നുണ്ട്. ആരാണ് ഇവിടെ കൊല്ലപ്പെടേണ്ടത്? ഇവിടെ ഹൈന്ദവർ അതല്ലെങ്കിൽ ക്രൈസ്തവർ ആയിക്കോട്ടെ, ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം ഒന്നടങ്കം ആയിക്കോട്ടെ, അവരാണ് കൊല്ലപ്പെടേണ്ടത്. എന്തുകൊണ്ട്? ഇവന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ മഹോന്നതരിൽ മഹോന്നതൻ സ്വർഗത്തിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കിക്കൊടുത്ത കിതാബിൽ തന്നെ ഇവനൊക്കെ കുഞ്ഞുനാളിൽ മുതൽ അവൻ്റെയൊക്കെ മദ്രസ പഠനത്തിലൂടെ തലച്ചോറിൽ കയറ്റിയിരിക്കുന്ന, കുത്തിവെച്ചിരിക്കുന്ന ആ മതവിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും ഈ കാഫിറുകൾ കൊല്ലപ്പെടേണ്ടവരാണെന്നും, ഇവിടെ ലോകമൊന്നാകെ കാഫിറുകളെന്ന വിളിക്കപ്പെടുന്ന ഈ കാഫിറുകളെല്ലാവരും കൊല്ലപ്പെടേണ്ടവരാണെന്നും, അവരെ കൊന്നൊടുക്കാൻ നിങ്ങൾക്കിതാ എത്രയെത്ര അവസരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരമായിക്കോട്ടെ, മഹാകുംഭമേളയായിക്കോട്ടെ, ഏതിലേക്ക് നിങ്ങൾക്ക് വാഹനം ഓടിച്ച് കയറ്റിക്കൊണ്ട ആളുകളെ കൊല്ലാം, ഇനി വേണ്ട ആധുനിക ഉപകരണങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടും എന്ന് ഇവൻ തന്നെ പറയുകയാണ്. ആലോചിച്ച് നോക്കൂ, AK-47 അടക്കമുള്ള മാരകായുധങ്ങൾ ഇന്ന് ഭാരതത്തിൽ സുലഭമാണെന്നും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആളുകളുണ്ടെന്നും ഇവൻ കൃത്യമായിട്ട് സമ്മതിക്കുകയാണ്. ആ താക്കീത് തരികയാണ്, അത്തരത്തിൽ മാരകായുധങ്ങളുമായിട്ട് നിങ്ങൾ കൊല്ലൂ, വാഹനങ്ങൾ ഓടിച്ചു കയറ്റിക്കൊണ്ട് കൊല്ലൂ, അതല്ലെങ്കിൽ പിസ്റ്റൾ ഉപയോഗിച്ചു കൊണ്ട് കൊല്ലൂ, ഇനി ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യണം, ചെറിയൊരു കത്തി ഉപയോഗിച്ചെങ്കിലും കൊല്ലൂ, അവർക്ക് വിഷം കലക്കിക്കൊണ്ട് കൊല്ലൂ എന്ന് പറയുന്ന കൊല്ലൂ 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 കൊന്നൊടുക്കുക എന്ന് മാത്രം ഈ മതപഠനം അതല്ലെങ്കിൽ ഇവന്റെയൊക്കെ മതഗ്രന്ഥം, വിശുദ്ധ മതഗ്രന്ഥം എന്നാ ഇവർ പറയുന്നത്. എന്നാലോ ഇതിലുള്ളത് കൃത്യമായിട്ടും കൊന്നൊടുക്കാനുള്ള കാര്യങ്ങൾ, അതായത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, ഏകദൈവത്തിൽ വിശ്വസിക്കാത്ത കാഫിറുകളെ കൊന്നൊടുക്കിക്കൊണ്ട് നിങ്ങൾ ഇത്രയ്ക്കും ഈ ഇസ്ലാമിക ആ ഒരു മതപഠനത്തിലൂടെ, മദ്രസ പഠനം പ്രാപ്തമാക്കിക്കൊണ്ട് നിങ്ങളിവിടെ നടപ്പിലാക്കൂ എന്ന് പച്ചയ്ക്ക് പറയുന്ന ഈ മുസ്ലിം മതഭീകരൻ മലയാളിയാണ് എന്നുള്ളത് അഭിമാനിക്കാം പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും ഇസ്ലാമിക ജിഹാദികളുടെ മൂട് താങ്ങിക്കൊണ്ട് എന്നാൽ ഞങ്ങൾ നല്ല മുസ്ലിങ്ങളാണെന്ന് അങ്ങോട്ട് പബ്ലിക്കിന് മുൻപിൽ വേഷം കെട്ടി നടക്കുന്ന ഇവിടുത്തെ നല്ലവരേത് ചീത്തവരേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മുസ്ലിങ്ങളും കേൾക്കണം, അഭിമാന പുളകിതരാവണം ഈ ഇസ്ലാമിക ജിഹാദിയുടെ, ഈ കൊടുംഭീകരന്റെ ഈ ശബ്ദ സന്ദേശം കേട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊല്ലപ്പെടുന്നത് കൃത്യമായിട്ട് ഇന്ന് കഴിഞ്ഞ മണിക്കൂറിൽ KSureendranji, BJP സംസ്ഥാന പ്രസിഡന്റ് KSureendranji പറഞ്ഞതെന്താ, ഇവിടെ കൊല്ലപ്പെടുന്നത് RSS-കാരൻ മാത്രമാണ് BJP-ക്കാരൻ മാത്രമാണ് എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഇത് തന്നെയായിരുന്നു കൃത്യമായിട്ടും കാശ്മീരിലും പഞ്ചാബിലും നടന്നത്. കാരണം അവിടങ്ങളിൽ ആദ്യം കൊല്ലപ്പെട്ടത് RSS-കാർ തന്നെയായിരുന്നു. പിന്നീട് RSS-കാരെ കൊല്ലുക എന്നതല്ല ഇവന്റെയൊക്കെ താത്വികമായിട്ടുള്ള ലക്ഷ്യം. എന്തായിരുന്നു? ഹൈന്ദവരെ അതല്ലെങ്കിൽ ക്രൈസ്തവരെ, ഇവരുടെ കിതാബിലുള്ള കാഫിറുകളെ കൊന്നൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അത് മാറുകയും അത്തരത്തിൽ തന്നെയായിരുന്നു കാശ്മീരായാലും പഞ്ചാബായാലും കൂട്ടപാലായനം നടത്തേണ്ടി വന്നത് ഹൈന്ദവർക്കും ഇവന്റെയൊക്കെ ഈ കിതാബിൽ പറഞ്ഞിരിക്കുന്ന കാഫിറുകളിൽപ്പെട്ട അന്യമതസ്ഥർക്കെല്ലാം എന്നുള്ളത് കൃത്യമായിട്ട് സുരേന്ദ്രൻജി തന്നെ ചെറിയ വാക്കുകളിൽ സൂചിപ്പിക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഈ അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞ് അത്ര കണ്ട് വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, സമുന്നതമായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള, എന്നാൽ ആത്യന്തികമായി ഇവന്റെ തലയിൽ മദ്രസയിൽ നിന്നും കുത്തിവെച്ചിട്ടുള്ള ആ ഇസ്ലാമിക കൊടുംഭീകരത മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിക്കൊണ്ട് ഇവൻ തന്നെ പറയുന്നുണ്ട്, RSS-കാരല്ല ഇവരുടെ ലക്ഷ്യം. ഇവരുടെ ലക്ഷ്യം ആത്യന്തികമായിട്ട് തന്നെ ഇവന്റെയൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാഫിറുകൾ പൂർണ്ണമായും കൊല്ലപ്പെടേണ്ടവരാണെന്നും, അവരെ കൊല്ലാൻ നിങ്ങൾ ജിഹാദ് നടത്താൻ തയ്യാറാവണം. അത് നിങ്ങളുടെ അയൽക്കാരനായിക്കോട്ടെ, നിങ്ങളുടെ ഉറ്റ കൂട്ടുകാരനായിക്കോട്ടെ, ആരി എന്നുള്ളതല്ല, നിങ്ങൾ അവരെ കൊന്നൊടുക്കാൻ നിങ്ങൾക്ക് ഇവരുടെ മഹോന്നതരിൽ മഹോന്നതനായിട്ടുള്ള ആൾ അവകാശം തന്നിട്ടുണ്ട്, അർഹത തന്നിട്ടുണ്ട്, അവർക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ എന്ന് പച്ചയ്ക്ക് പറയുമ്പോൾ ഇവിടെ RSS-കാർ അതല്ലെങ്കിൽ SDP-ക്കാർ പോപ്പുലർ ഫ്രണ്ട്കാർ പരസ്പരം തമ്മിൽ തല്ലി ചാവേണ്ടവരാണ് എന്ന ധാരണയോടെ നടക്കുന്ന ഓരോ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഹൈന്ദവനും ക്രൈസ്തവനും, ഓരോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഹൈന്ദവനും ക്രൈസ്തവനും
ക്രൈസ്തവനും, ഇനി മറ്റേതൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവനും ക്രൈസ്തവനും മനസ്സിലാക്കുക, ഇന്ന് RSS-കാരനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ നാളെ അവർക്ക് മുൻപിൽ RSS-കാരനോ BJP-കാരനോ അല്ല ഉണ്ടായിരിക്കുക, ഹൈന്ദവൻ ക്രൈസ്തവൻ എന്നടക്കമുള്ള ഇവന്റെ കിതാബിലുള്ള കാഫിറുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന ബോധം ഇനിയെങ്കിലും ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി തന്നെ ഈ പറയുന്ന അബ്ദുൾ റഷീദിന്റെ ഈ ശബ്ദം നിങ്ങൾ കേട്ടേ മതിയാവൂ, കേട്ടേ തീരൂ എന്നത് പറയാതെ വയ്യ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.